ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം എന്തൊക്കെയാണ്? എല്ലാവർക്കും സുഖമാണെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. ഇന്ന് ഞാനിതാ വന്നത് ചക്കക്കുരു കൊണ്ട് നല്ല അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ഈ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചക്കക്കുരു ഇതാ ഞാൻ ഇതുപോലെ കുക്കർക്ക് തൊലി ഒഴിവാക്കില്ല കേട്ടോ, കൈകി വൃത്തിയാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. തൊലി ഒഴിവാക്കാനുള്ള നല്ലൊരു ടിപ്സാണുള്ളത്. ഈ ഒരു കുക്കറിൽ ഒന്ന് രണ്ടോ മൂന്നോ വിസിൽ അങ്ങോട്ട് അടുപ്പിച്ചിട്ട് ഇങ്ങോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു സമയം കൊണ്ട് ഞാനിതാ ഇതിക്ക് വേണ്ടിയ ശർക്കര, മധുരത്തിന് എത്ര വേണ്ടിയ അത്ര കേട്ടോ, ഒരു മൂന്ന് ശർക്കര ഇതുപോലെ ഇട്ടിട്ട് ചെറുതാക്കി ഇങ്ങനെ ഇടിമുട്ട് ഇതുണ്ടല്ലോ അതുകൊണ്ട് ഇട്ട് ചെറുതാക്കിയതാണ് കേട്ടോ. ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഒരു ലൈനി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ എന്താ നമ്മൾ ഈ ഒരു ചക്കക്കുരു കണ്ടില്ലേ, തൊലിയൊക്കെ ഇങ്ങോട്ട് പെട്ടെന്ന് കിടക്കിട്ട് കണ്ടെങ്കിൽ നമ്മൾ കൈ കൊണ്ടൊന്ന് അങ്ങോട്ട് മാറ്റി ഒന്ന് നീക്കിയാൽ മതി കേട്ടോ. ചില സമയത്ത് കറിയൊക്കെ വെക്കുമ്പോൾ എനിക്ക് പിന്നെ ചെറിയ ചക്കക്കുരുക്കെ തൊലിക്കാൻ ഒരുപാട് ടൈമാണല്ലോ. അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്യലാണ്, കാരണം ഇതിൻ്റെ മുകളിലെ തൊലി ഒന്ന് അങ്ങോട്ട് ഒഴിവാക്കിയാൽ ഉണ്ടോ ചക്കക്കുരു നമുക്ക് കിട്ടില്ലേ. എങ്ങനെ ചെയ്താൽ മതി കേട്ടോ, ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ തൊലി അങ്ങനെ നീക്കി ഞാനെന്താ ഇതുപോലെ മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. സംഭവം അടിപൊളിയാണ്, ഒരു അഞ്ചാറ് മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ. ഇങ്ങനെ ഇതാ മിക്സിക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ ഇതിൽ ഒന്ന് രണ്ട് സാധനങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു മൂന്ന് ടീസ്പൂൺ കോൺഫ്ലവർ, പിന്നെ ഇതാ കുറച്ച് ഉപ്പ് കേട്ടോ ഒരു നുള്ളിൽ, പിന്നെ രണ്ടോ മൂന്നോ ഏലക്കായും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട്, അപ്പോൾ ഈ കോൺഫ്ലവർ ഇങ്ങനെ കയ്യിലില്ലെങ്കിൽ പിന്നെ ഈ ഒരു അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പക്ഷേ കോൺഫ്ലവർ ആണ് കേട്ടോ അധികം നല്ലൊരു ടേസ്റ്റ് നമ്മൾ ഈ ഒരു റെസിപ്പിക്ക് നൽകുന്നത്. പിന്നെ എന്താ നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ഞാൻ ഒരു ശർക്കര ലൈനി അരിച്ചിട്ട് ഇതിലേക്ക് ഈ സമയത്ത് ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഇനി വേണ്ടത് നല്ലോണം അങ്ങോട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാം കേട്ടോ. കണ്ടില്ലേ ഇതുപോലെ. ഇനി ബാക്കിയുള്ള പരിപാടി ഇതാ ഞാനൊരു പാനടുപ്പത്ത് വെച്ച് നയിക്ക് തേങ്ങാപ്പാലാണ് കേട്ടോ. തേങ്ങാപ്പാലിൻ്റെ സ്ഥാനത്ത് പശു പാലായാലും പ്രശ്നമൊന്നുമില്ലേ. അങ്ങനെ എന്താ ഏകദേശമൊക്കെ ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ നെറ്റി വെച്ച് ഞാൻ ഒരു മിസ് ഇതിലേക്ക് ഇതുപോലെ ഇങ്ങനെ പെട്ടെന്നൊക്കെ ചേർത്ത് കൊടുക്കുക, പെട്ടെന്ന് കളക്കുക കേട്ടോ. കാരണം ഈ കോൺഫ്ലവറൊക്കെ കൂട്ടിയിട്ടുണ്ട്, കൂട്ടിയോണ്ട് പെട്ടെന്ന് കട്ടായി കിട്ടാൻ സാധ്യത ഉണ്ട്. ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ. ഇങ്ങനെ എന്താ പതുക്കെ പതുക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. കണ്ടില്ലേ ഏകദേശം ഒരു മൂന്നോ നാലോ മിനിറ്റ് നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നാലും നമ്മളാ വിചാരിച്ച മാതിരി ശരിക്കും ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടുള്ളേ. ഇതുപോലെ കണ്ട് ഇടയിൽ ഞാനിതാ കുറച്ച് നെയ്യ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനലാണ് കേട്ടോ, പക്ഷെ നല്ല രസമാണ് ഈ ഒരു നെയ്യിൻ്റെ പേനച്ചായ കേട്ടോ. നിങ്ങളെ നെയ്യ് നിങ്ങളെ കയ്യിലില്ലെങ്കിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഉണ്ടല്ലോ അതായാലും പ്രശ്നമില്ല. അങ്ങനെ എന്താ രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇങ്ങനെ ഇളക്കിയതിന് ശേഷം ഇതാ ഈ ഒരു മാവ് നല്ല അങ്ങോട്ട് ഈ ചട്ടിയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് പിന്നെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നവർ പോലില്ല, ആ ഒരു ലെവലിലെത്തണം കേട്ടോ. ഇങ്ങനെ തന്നെ ഇളക്കി കൊടുക്കണം. കണ്ടില്ലേ ഇതുപോലെ നമുക്ക് ആയി കിട്ടണം ശരിക്കും. ഇടയിൽ ഞാൻ നെയ്യ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, നെയ്യ് ചൂടാക്കിയതാണ് കേട്ടോ. അതാണ് ഇങ്ങനെ ഈ ഒരു ഇളക്കല്ല ഒരിക്കലും മടി കാണിക്കരുത്. കണ്ടില്ലേ ഈ സൈഡൊക്കെ ഇങ്ങനെ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ പോരുന്നുണ്ടല്ലേ, ഇങ്ങനെ ആവണം കേട്ടോ. ഇനി ബാക്കിയുള്ള പരിപാടി ഈ സമയത്ത് ഞാനൊരു പാത്രം പിന്നെ കുറച്ച് നെയ്യൊക്കെ തേച്ചിട്ട് വെച്ചിട്ടുണ്ട്, കാരണം ഈ ഒരു ചൂടോട് കൂടി തന്നെ ഇടാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ ഇതുപോലെ. ഇതിന് ഞാൻ ഈ ഒരു പിന്നെ പ്ലേറ്റിക്ക് പിന്നെ അണ്ടിപ്പരിപ്പ് പിന്നെ കുറച്ച് എള്ള് പിന്നെ കുറച്ച് ബാദം ഇങ്ങനെയൊക്കെ അതൊക്കെ ഓപ്ഷനാണ് കേട്ടോ, കാണാനൊക്കെ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ബാദം ഇതാ ഇതുപോലെ ചെറുതാക്കിയിട്ട് ഇങ്ങനെ അത് ഇട്ട് കൊടുത്തിന് കുറച്ച് വെളുത്തുള്ളതും കൂടിയിട്ടോ. അപ്പോൾ കാണാനൊക്കെ നല്ല മൊഞ്ചി ഉണ്ടാവും, കഴിക്കാനോ അതിൻ്റെ ടേസ്റ്റ് പറയേണ്ട, അത്രക്ക് നല്ല രസമാണ്. അങ്ങനെ ഇതാ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതാ നമ്മൾ ആ മിസ് ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ. ഈ ഒരു ചൂടോട് കൂടി തന്നെ ചെയ്ത് കൊടുക്കണം കേട്ടോ, എന്നാലും ശരിക്കും നമുക്ക് ആ ഒരു നല്ലൊരാത് കിട്ടുള്ളേ. പിന്നെ ഇതാ ഒരു തവി വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ ലെവലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ലെവലിലാക്കണം കേട്ടോ, എന്നാലേ നമുക്ക് കാണാനൊക്കെ നല്ല ഭംഗിയെ. ഞാൻ ഈ ചോറ് തന്നെ ആ ഒരു കോരിയോണ്ട് ഇതുപോലെ ഇങ്ങനെ പിന്നെ ഒരു മൂന്നാല് മിനിറ്റ് നേരം ഒന്ന് പിന്നെ ഇത് ഇങ്ങനെ ആക്കി കൊടുക്കാണ് കേട്ടോ. ഇനി ഇത് അതിൻ്റെ മുകളിൽ ഓപ്ഷനലാണ് കേട്ടോ, ഇതിൻ്റെ മുകളിൽ ഈ വെളുത്ത ഉള്ള ഇതൊക്കെ ഇട്ട് കൊടുക്കുക, അതൊന്നും പ്രശ്നമല്ലേ. അങ്ങനെ ഇതാക്കണ്ടല്ലേ, ഇത് ഇട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു രണ്ട് മണിക്കൂറിന് ശേഷം കേട്ടോ അത് തുറക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണ് ശരിക്കും ഇത് സെറ്റായി കിട്ടുക. മക്കളൊക്കെ സ്കൂളിൽ പോയ ടൈമിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് എനിക്ക് രണ്ട് മണിക്കൂർ തന്നെ കിട്ടിട്ടോ. കണ്ടില്ലേ ഇതുപോലെ. അങ്ങനെ ഇതാ രണ്ട് മണിക്കൂറൊക്കെ ഞാൻ പിന്നെ ഫ്രിഡ്ജിലൊന്ന് വെക്കണ്ട കേട്ടോ, സാധാ നമ്മൾ സ്ഥലത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതാ നമ്മളെ ഈ ഒരു ചക്കക്കുരു റെസിപ്പി കിട്ടി.
അടിപൊളിയായിട്ട് തന്നെ കിട്ടീന് കേട്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലല്ലേ ഇതിൻ്റെ ടേസ്റ്റ് വേറെ ലെവൽ തന്നെയാണ്. അപ്പോൾ ഇതാ കണ്ടില്ലേ, അങ്ങനെ ഈ ഒരു റെസിപ്പി എല്ലാവരും ഉണ്ടാക്കി നോക്കുക. കാണാനൊക്കെ നല്ല മഞ്ചുണ്ടല്ലേ. അപ്പോൾ ഇതാ കണ്ടില്ലേ, അതിൻ്റെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ് കേട്ടോ. ഞാൻ മുറിച്ചത് കാണിച്ചു തരാണ്. അപ്പോൾ എങ്ങനെയുണ്ട് കൂട്ടുകാരെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ കൂട്ടുകാരെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട കൂട്ടുകാർക്കൊക്കെ ഒരുപാട് നന്ദി. ഇൻഷാല്ലാഹ് ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളായിട്ട് ഇനി വരും. അതുവരെ എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.